അഭിമാനം തോന്നിയ നാല് നല്ല വാർത്തകൾ. യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വികസിത രാഷ്ട്രങ്ങളിലും ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് വരണമെന്നുണ്ട്. പക്ഷെ അവർ നോൺ വെജിറ്റേറിയൻ കഴിച്ച് വളരെ ശീലിച്ചവരാണ്. എന്താ ചെയ്യുക? നമ്മളുടെ ഗുജറാത്തിൽ വൻതോതിൽ പ്യുവർ വെജിറ്റേറിയൻ ബേസ്ഡ് മീറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ടൈറ്റില്. അതുകൊണ്ട് ഞാൻ അതേപോലെ പറയാണ്, ഫുള്ളി തിന്നുമ്പോൾ മീറ്റ് തന്നെയാണ്, പക്ഷെ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഗുജറാത്തിൽ അങ്ങനെയുള്ള വ്യവസായം, അതായത് പ്യുവർ വെജിറ്റേറിയൻ വിത്ത് ഫ്ലേവർ, ഫുള്ളി ഫ്ലേവർ, നോൺ വെജ് ഇല്ലേ ഇല്ലാതെ നോൺ വെജ് ഫ്ലേവറിൽ വൻകിട വ്യവസായങ്ങൾ ലോകമെമ്പാടും ഷട്ടർ ചെയ്യാൻ ഭാരതത്തിൻ്റെ വലിയൊരു ദൗത്യമാണ് ഗുജറാത്ത്. പിന്നീട് തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും. അടുത്തത് 60 മേജർ സ്റ്റേഷനുകൾ 6,500 കോടി രൂപ മുടക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ അൾട്രാ മോഡേൺ ആക്കുന്ന സംവിധാനം ആരംഭിച്ചിരിക്കുന്നു. അടുത്ത വർഷം ഒരു വർഷത്തെ ടാർഗറ്റിൽ 6,500 കോടി രൂപ മുടക്കിയിട്ട് 60 സ്റ്റേഷനുകളെ വളരെ സൂപ്പർ റെയിൽവേ സ്റ്റേഷനുകളാക്കി മാറ്റും. റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ വീലുകളും എഞ്ചിനുകളും ലോകമെമ്പാടും റഷ്യയ്ക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആ റെയിൽവേയുടെ ലാൻഡുകൾ, സ്പെയർ ലാൻഡുകളെല്ലാം 99 വർഷത്തെ ലീസിന് വൻകിട വ്യവസായങ്ങൾ തുടങ്ങാനും അതിനാവശ്യമായിട്ടുള്ള റെയിൽവേ ഫെസിലിറ്റീസ് കൊടുക്കാനും അവർ തയ്യാറായി വരുന്നു. റെയിൽവേയിലൂടെ പോകുന്ന ടെലികമ്യൂണിക്കേഷൻ വയറുകൾ ഉപയോഗിച്ച് എല്ലാ പ്രദേശത്തേക്കും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാനായിട്ട് റെയിൽവേ അവരുടെ ഇലക്ട്രിക്കൽ പോസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റ്, ഇൻ്റർനെറ്റ് പോസ്റ്റുകളെല്ലാം ലീസ് ചെയ്യുന്ന പരിപാടിയിലാണ്. മാത്രമല്ല, വളരെ ഗംഭീരമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്, വന്ദേ ഭാരത് ട്രെയിന്, അത് ഐഡിയൽ മോഡലായിട്ട് വേൾഡിലേക്ക് എത്തിക്കാൻ 180 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്നു. 55 സെക്കൻഡ് കൊണ്ട് 1 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത്തിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കി വരുന്നു. ഭാരതം ഉയർന്ന രീതിയിലാണ് ട്രെയിനിൻ്റെ കാര്യത്തിൽ. അടുത്തത് 1,600 കോടി രൂപയുടെ ബ്രഹ്മോസ് മിസൈല്, ഭാരതത്തിലെ മിലിറ്ററി സംവിധാനം ബ്രഹ്മോസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. അത് മലേഷ്യയിലേക്ക് പോകും, ഫിലിപ്പീൻസിലേക്ക് പോകും, വിയറ്റ്നാമിലേക്ക് പോകും, മറ്റ് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഡിഫൻസ് നേരിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ കൈമാറാൻ വേണ്ടി ഭാരതത്തിലെ ബ്രഹ്മോസ് മിസൈൽ മാനുഫാക്ചറിംഗ് ഗ്രൂപ്പിന് 1,600 കോടി രൂപയുടെ, അതായത് ഭാരതം പ്രതിരോധത്തിൽ 36,000 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇമ്പോർട്ട് മാത്രമേ പതിവുള്ളൂ. അടുത്തത് ബോംബെ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ, അത് വളരെ വേഗത്തിൽ ഉദ്ധവ് താക്കറെ മാറ്റിയതിന് ശേഷം, ഫഡ്നാവിസും ബാക്കിയുള്ളവരും വന്നതിന് ശേഷം ഷിൻഡയുടെ നേതൃത്വത്തിൽ 96% ലാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. ബോംബെ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അത് സാർത്ഥകമാക്കും. ഭാരതം അത്യസാധാരണമാം വിധത്തിൽ വളരുന്നു, ഉയരുന്നു, ഉണരുന്നു. 4 മിനിറ്റ് വാർത്ത. പ്രണാമം, നമസ്കാരം.